ചെറുപുഴ പലേരി ആയുർവേദ ക്ലിനിക്കിൽ ആയുഷ് വുമൺ വെൽനസ് ക്ലിനിക് പ്രവർത്തനം തുടങ്ങി. ക്ലിനിക്കിന്റെ 15-ാം വാർഷിക ദിനത്തിലാണ് ആയുർവേദ ചികിത്സയുടെ പുതിയ ഘട്ടം ആരംഭിച്ചത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കഴിഞ്ഞ 15 വർഷമായി ചെറുപുഴ ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന പലേരി ആയുർവേദ ക്ലിനിക്കിന്റെ 15-ാം വാർഷികം ആഘോഷിച്ചു. പലേരി ക്ലിനിക്കിന്റെ ചെറുപുഴ കൊല്ലാടയിലെ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ഡോക്ടർ ജിനോ ഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്വന്തം നാട്ടിലെ നമുക്ക് ക്ലിനിക്ക് ഒരിക്കലും റണ്ണാക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല, മുറ്റത്തെ മുല്ലയ്ക്ക് ഒരിക്കലും മണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും അച്ഛനെ സ്മരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞ കാര്യമാണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണം ഉണ്ടായിക്കോളും, എല്ലാം ഉണ്ടാവുള്ളൂ. മുല്ല നട്ട് കഴിഞ്ഞ ഉടനെ ഇനി മണം ഉണ്ടാവില്ലല്ലോ, അത് വളരണം, വളർന്ന് ബന്ധരിക്കണം, അത് പൂക്കണം, അത് പൂക്കുമ്പോഴാണ് മണം ഉണ്ടാവും. അപ്പൊ നമുക്കതൊരു വെയിറ്റ് ചെയ്യാം. എന്നാലും നമ്മുടെ നാടല്ലേ, നമുക്ക് പുറത്തേക്ക് പോട്ടെ. പക്ഷെ ഇപ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ അതുപോലെ സ്നേഹിച്ചു, അതിന്റെ ഗുണമാണ് നമ്മൾ ഇതിവിടെ കാണുന്നത്. അപ്പോഴും ആയുർവേദത്തെ കുറിച്ചിട്ടുള്ള അറിവുകൾ ഇപ്പോഴും ജനമനസ്സുകളിൽ എത്താതെ പോകുന്നുണ്ട്. ആയുർവേദത്തിന് 8 അംഗങ്ങളാണുള്ളത്. ആ 8 അംഗങ്ങളെ കുറിച്ചിട്ടും ജനങ്ങൾക്ക് അറിയണം. ആ 8 അംഗങ്ങളിൽ വളരെ ചുരുക്കി ഞാൻ ഒന്ന് പറയാം. കായ, ബാല, ഗൃഹ, ഊർധ്വാംഗ, ശല്യ, ദുഷ്ട, ജലവൃഷയിക്ക് എന്ന് പറഞ്ഞു. കായ ചികിത്സ എന്ന് പറഞ്ഞാൽ ജനറൽ മെഡിസിൻ ആണ്. ജനറൽ മെഡിസിൻ, നമുക്ക് ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ ജനറൽ മെഡിസിൻ എന്തി ഉണ്ടോ എന്ന് ചോദിച്ചു പോകുന്ന അത് മാത്രമേ അറിയുള്ളൂ. ബാലചികിത്സ, പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ബാലചികിത്സ എന്ന് പറഞ്ഞത് പീഡിയാട്രിക് കെയർ ആണ്. ഗൃഹചികിത്സ, ഇന്ന് വലിയ പ്രാധാന്യമൊന്നും ആരും കാണാതെ ഒരു ചികിത്സ നിന്നു പോയിരിക്കുന്ന പഴയ നമ്മൾ പണ്ടുള്ള ഒരു ബാധ കയറിയുന്നു ഒക്കെ പറയും. അപ്പോ ആയുഷ് വുമൺ വെൽനസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം സീതാറാം ആയുർവേദ ഡയറക്ടർ ഡോക്ടർ വിഘ്നേഷ് ദേവരാജ് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് എല്ലാം നല്ല ദേശം പോയാലും, ആരോഗ്യമുള്ള ദേശമായാലും, സമ്പത്തുള്ള ദേശമായാലും, സമാധാനമുള്ള ദേശമുണ്ടായാലും, അവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. സ്ത്രീകൾക്ക് നല്ല ആരോഗ്യമുണ്ടാവും, നല്ല സുരക്ഷയുണ്ടാവും, നല്ല സമാധാനവും ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു ഭാഗത്തിൽ ആയുർവേദത്തിൽ ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സ്ത്രീകളുടെ ആരോഗ്യത്തിന്. ഇതാണ് ആയുർവേദത്തിലെ അഗ്നി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു വിളക്ക് കത്തിച്ചു, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കൾച്ചറിൽ വിളക്ക് കത്തിക്കണമെന്ന് വെച്ചാൽ, ഈ ആയുർവേദ ശാസ്ത്രത്തിലും ഈ വേദങ്ങളിലും പഞ്ചഭൂതങ്ങളെന്ന് പറയും, പൃഥ്വി, ജലം, അഗ്നി, തേജസ്, വായു, ആകാശം. ഈ 5 ഭൂതങ്ങളിൽ 4 ഭൂതങ്ങളും നമുക്ക് മലിനീകരിക്കാൻ പറ്റും. വെള്ളത്തിനെ മലിനീകരിക്കാം, വായുവിനെ മലിനീകരിക്കാം, പൃഥ്വിനെ മലിനീകരിക്കാം, പക്ഷെ അഗ്നിയെ മാത്രം നമുക്ക് മലിനീകരിക്കാൻ പറ്റില്ല. അതെപ്പോഴും ശുദ്ധി ചെയ്യുന്നേ ഉള്ളൂ. വെള്ളം കൊണ്ട് നമുക്ക് ശുദ്ധി ചെയ്യാം, പക്ഷെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കുന്നത് വേറൊരു കഴിവാണ്. അത് അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും വിളക്ക് കത്തിച്ചിട്ട് രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഈ അഗ്നി എന്ന ഒരു ഭൂതത്തിനെ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, അത്രത്തോളം നമുക്ക് ശുദ്ധീകരണം ഉണ്ടാവുകയാണ്. ഡോക്ടർ അശ്വിനി ഗോപാൽ, ഡോക്ടർ ധന്യ കരിപ്പാത്ത്, സ്ഥാപനത്തിലെ ജീവനക്കാർ, കുടുംബാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, കുടുംബ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ തന്നെ ഈ ആയുഷ്ക്ക് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തത് ഡോക്ടർ രാഹുലാണ്. സീതാറാം ആയുർവേദയുടെ മാർക്കറ്റിംഗ് മാനേജറായ ഡോക്ടർ രാഹുലിനെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിന് മികച്ച പിന്തുണ നൽകിയ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും, ഒരു ഒരു സഹോദര തുല്യനായിട്ട് എനിക്ക് ഏത് പാതിരാത്രി വിളിക്കാനുള്ള ഒരു ഫ്രീഡം ഡോക്ടർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതൊരു മിസ്യൂസ് ചെയ്യാതെ ഞാനത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ എന്തെങ്കിലും ഒരു ഒരു വിഷയം വരുമ്പോ വൈഫ് പറയും, ഞാൻ വൈഫിനോട് എനിക്ക് എന്താ ചെയ്യണം ചെയ്യുമ്പോൾ പറയും, ജിനോബലോട്ട് വിളിച്ചു വയ്ക്കും, തമാശ രൂപയുടെ പറയും. സത്യമാണത്. ആദ്യത്തെ ക്ലിനിക്കാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇതിനോടനുബന്ധിച്ച് കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും ആയുഷ് വുമൺസ് വെൽനസ് ക്ലിനിക്കുകൾ ആരംഭിക്കുക എന്നതാണ് സീതാറാം ആയുർവേദയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്ലിനിക്കിലും അതേപോലെ തന്നെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഒരു അവസരത്തിലേക്കും ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും പേര് ഇതിലേക്ക് ഈ ഒരു ചടങ്ങിലേക്ക് ക്ഷണിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ
അദ്ദേഹം തലച്ചോറുകൊണ്ടല്ല നമുക്കറിയുന്നത്, അദ്ദേഹം കൊണ്ടാണ്. അത് കേട്ട ഒരാൾക്ക് പോലും നമ്മുടെ അതിലൊരു സംശയം ഉണ്ടാവില്ല. ആയുർവേദ ചികിത്സയിൽ സ്ത്രീകളുടെ ആരോഗ്യ പരിരക്ഷ ലക്ഷ്യമിട്ടാണ് വുമൻസ് വെൽനസ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 DIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർജെ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.